നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്ലസ് ടുവിലെ ഹ്യൂമൻ റിപ്രൊഡക്ഷനിലെ സ്പെർമാറ്റോജെനിസിസ് അഥവാ പ്രൊഡക്ഷൻ ഓഫ് സ്പെർം എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് എപ്പോഴാണ് ഒരു സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഹോർമോൺസ് ആണ് സ്പെർമാറ്റോജെനിസിസിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് തുടങ്ങിയവയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പെർമാറ്റോജെനിസിസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ടെസ്റ്റസിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നമ്മൾ ടെസ്റ്റിസിൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു ടെസ്റ്റിസിൻ്റെ സെക്ഷൻ എടുത്താൽ ഒരു 250 കമ്പാർട്ട്മെൻറ്റുകൾ കാണാൻ സാധിക്കും. ഈ 250 കമ്പാർട്ട്മെൻറ്റുകളെയാണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ആ ലോബ്യൂൾസിനുള്ളിൽ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള 1 മുതൽ 3 വരെയുള്ള ട്യൂബ്യൂൾസിനെ കാണാൻ സാധിക്കും. ഈ ട്യൂബ്യൂൾസിനെയാണ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റിസ് എടുത്ത് ആ ടെസ്റ്റിസിൻ്റെ സെക്ഷൻ എടുത്ത് ആ സെക്ഷനിൽ നമുക്ക് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസും കാണാം, സെമിനിഫെറസ് ട്യൂബ്യൂൾസും കാണാം. ഇനി ഈ ഒരു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിൽ സെമിനിഫെറസ് ട്യൂബ്യൂൾസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഈ സ്പേസിനെയാണ്, ഇത്തരത്തിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽ അഥവാ ലെൻഡിക് സെൽ എന്ന് പറയുന്ന സെല്ലുള്ളത്. ഈ സെല്ലാണ് ആൻഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഈ ആൻഡ്രജൻ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇനി നമ്മളൊരു സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എടുത്തിട്ട് സെമിനിഫെറസ് ട്യൂബ്യൂൾസിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. സെമിനിഫെറസ് ട്യൂബ്യൂൾസിനുള്ളിൽ മെയിനായിട്ട് 2 സെൽസ് ആണുള്ളത്. ഒന്ന് മെയിൽ ജേം സെൽ എന്ന് വിളിക്കുന്ന ഒരു സെല്ലും അതല്ലാതെ സെർട്ടിയോളെ സെൽസ് എന്ന് പറയുന്ന മറ്റൊരു സെല്ലും. ഒന്ന് മെയിൽ ജേം സെല്ല്, ഒന്ന് സെർട്ടിയോളെ സെൽസ്. ഇതിൽ മെയിൽ ജേം സെല്ലാണ് പിന്നീട് സ്പേം ആയിട്ട് മാറുന്നത്. ഈ മെയിൽ ജേം സെല്ല് സ്പേം ആയിട്ട് മാറുമ്പോൾ അതിന് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ, ഈ സെർട്ടിയോളെ സെൽസിൻ്റെ ഫങ്ഷൻസ്. ഇപ്പോൾ സെർട്ടിയോളെ സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ന്യൂട്രീഷനാണ്. ഇപ്പോൾ മെയിൽ ജേം സെല്ല് സ്പേം ആയിട്ട് മാറും, സെർട്ടിയോളെ സെൽസ് അതിനുള്ള ന്യൂട്രീഷൻസ് കൊടുക്കും. ഇനി എങ്ങനെയാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് നോക്കാം. 3 ഫേസുകളാണുള്ളത്. 1 ഫേസാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, 2 ഫേസാണ് ഗ്രോത്ത് ഫേസ്, 3 ഫേസാണ് മെച്ചുറേഷൻ ഫേസ്. ഇനി ഓരോ ഫേസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ മെയിൽ ജേം സെൽ എന്ന് പറയുന്ന സെൽസ് ഉണ്ടെന്ന്. ഇപ്പോൾ ഓരോ മെയിലും പ്യുബേർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മെയിൽ ജേം സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ജേം സെല്ലിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മെയിൽ ജേം സെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഫേസാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഫേസ് കഴിഞ്ഞിട്ട് അടുത്തത് ഗ്രോത്ത് ഫേസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ നമ്പർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള മെയിൽ ജേം സെല്ലിൽ ചില സെല്ലുകൾ അടുത്തുള്ള ന്യൂട്രിയൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള മെയിൽ ജേം സെല്ല് അതിൻ്റെ സൈസ് ഡബിളായിട്ട് മറ്റൊരു സെല്ലായിട്ട് മാറും. ആ ഒരു സെല്ലിനെയാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്യുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. മൈറ്റോട്ടിക് ഡിവിഷൻ വഴി പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്തത് കൊണ്ട് തന്നെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ ഫ്ലൂയിഡിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നമുക്കറിയാം ഇക്വേഷണൽ ഡിവിഷനാണ് മൈറ്റോട്ടിക് ഡിവിഷൻ. അപ്പോൾ മെയിൽ ജേം സെല്ലിൻ്റെ ഫ്ലൂയിഡ് എന്താണോ അതേ ഫ്ലൂയിഡ് ആയിരിക്കും പ്രൈമറി സ്പെർമാറ്റോസൈറ്റിനുണ്ടാവുക. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൻ്റെ ഫ്ലൂയിഡ് അറിയുന്നത് എന്തായിരിക്കും? അപ്പോൾ ഡിപ്ലോയിഡ് ആയിരിക്കും. ഇനി ഈ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മെച്ചുറേഷൻ ഫേസിലേക്ക് എൻറ്റർ ചെയ്യുകയാണ്. അങ്ങനെ മെച്ചുറേഷൻ ഫേസിലേക്ക് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എൻറ്റർ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻറ്റർ ചെയ്യും. നേരത്തെ നടന്നത് മൈറ്റോട്ടിക്കാണ്, ഇനി അങ്ങോട്ടുള്ളത് മിയോട്ടിക് ഡിവിഷനാണ്. ഇപ്പോൾ മിയോട്ടിക് ഡിവിഷനിലേക്ക് ഒരു സെല്ല് എൻറ്റർ ചെയ്താൽ നമുക്കറിയാം അതിൻ്റെ ഫ്ലൂയിഡ് എന്തായി മാറും? പകുതിയായിട്ട് മാറും. അപ്പോൾ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്
മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റായിട്ട് മാറും. അതായത് സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റ് മിയോസിസ് വഴി ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഒരു സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റിൻ്റെ ഫ്ലൂയിഡി പകുതിയായിട്ടുള്ള എൻ ആയിരിക്കും, അതായത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ കഴിഞ്ഞത് എന്ന് പറയുന്നത് മിയോസിസിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. മിയോസിസ് നമുക്കറിയാം രണ്ട് സ്റ്റേജിലായിട്ടാണ് നടക്കുക. മിയോസിസ് വണ്ണുണ്ട്, മിയോസിസ് ടു ഉണ്ട്. അപ്പോൾ മിയോസിസ് വണ്ണ് വഴിയാണ് സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത് പെട്ടെന്ന് തന്നെ മിയോസിസ് ടു കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ മിയോസിസ് ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി സ്പെർമാറ്റോ സൈറ്റ് സ്പെർമാറ്റിഡായിട്ട് മാറും. അപ്പോൾ സ്പെർമാറ്റിഡിൻ്റെ പ്ലോയിഡ് എന്ത് തന്നെയായിരിക്കും? ഹാപ്ലോയിഡായിരിക്കും. ഇനി ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് മാറും. ആ സ്പേം ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെർമാറ്റിഡ് സ്പേം ആയിട്ട് മാറുന്നതിനെയാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഓരോ സെല്ലും മാറി വരുന്നത്, അതിൻ്റെ ഫ്ലോയിഡ് എങ്ങനെയാണ് മാറി വരുന്നതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്, അതായത് സ്പെർമാറ്റോജെനിസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മെയിൽ ജേം സെല്ല് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റായിട്ട് മാറുന്നു. ഇപ്പോൾ മെയിൽ ജേം സെല്ലൊക്കെ ഫോം ചെയ്തിട്ടുള്ളത് മൈറ്റോട്ടിക് ഡിവിഷൻ വഴിയാണ്. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ വഴി ഫോം ചെയ്തത് കൊണ്ട് തന്നെ ഇവയുടെയൊക്കെ പ്ലോയിഡ് എടുത്തു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിരിക്കും. നമ്മൾ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമസോമിൻ്റെ നമ്പറാണ് ശരിക്കും. ഡിപ്ലോയിഡ് ആണെങ്കിൽ ക്രോമസോം നമ്പർ 46 ഉണ്ടാകും. എന്നാൽ ഹാപ്ലോയിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രോമസോം നമ്പർ 23 ആയിരിക്കും. അപ്പോൾ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ എന്താ വിളിക്കുക? ഇക്വേഷണൽ ഡിവിഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇക്വേഷൻ ഡിവിഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ ക്രോമസോമിൻ്റെ നമ്പറിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഫോം ചെയ്തിട്ട് ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻട്രി ചെയ്യും. മിയോട്ടിക് ഡിവിഷനിലേക്ക് എൻട്രി ചെയ്താൽ എന്താ സംഭവിക്കുക? ക്രോമസോമിൻ്റെ നമ്പർ പകുതിയായിട്ട് കുറയും. അതായത് മിയോട്ടിക് ഡിവിഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിഡക്ഷൻ ഡിവിഷൻ. അപ്പോൾ മിയോട്ടിക് ഡിവിഷൻ രണ്ട് സ്റ്റേജിലായിട്ടാണ് നടക്കുന്നത്, ഒന്ന് മിയോസിസ് വണ്ണ്, ഒന്ന് മിയോസിസ് ടു. മിയോസിസ് വണ്ണ് എന്ന് പറയുന്നതാണ് ശരിക്കും റിഡക്ഷൻ ഡിവിഷൻ. മിയോസിസ് ടു എന്ന് പറയുന്നത് നമ്മൾ മൈറ്റോട്ടിക് ഡിവിഷൻ പോലെ തന്നെ എന്താണ്? ഇക്വേഷണൽ ഡിവിഷനാണ്. അപ്പോൾ മിയോസിസ് വണ്ണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെല്ല് മിയോസിസ് വണ്ണിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ആ സെല്ലിലുള്ള ക്രോമസോമിൻ്റെ നമ്പർ എത്രയാണോ അതിൻ്റെ പകുതി മാത്രമേ മിയോസിസ് വണ്ണ് കഴിയുമ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് വണ്ണിലേക്ക് എൻട്രി ചെയ്തിട്ട് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലോയിഡി 2N ൽ നിന്നും N ആയിട്ട് കുറയും. ഇത്തരത്തിലുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മിയോസിസ് 2 കഴിഞ്ഞിട്ട് സ്പെർമാറ്റിഡായിട്ട് മാറും. അപ്പോഴൊക്കെ പ്ലോയിഡ് എന്താണ്? N ആണ്. ഇങ്ങനെ സ്പെർമാറ്റിഡ് പിന്നീട് എന്തായി മാറും? സ്പേം ആയിട്ട് മാറും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പേം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം 4 സ്പേം എന്ന്. എന്നാൽ ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം 2 സ്പേം എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഫ്ലോ ചാർട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പലതരത്തിലുള്ള ഹോർമോൺസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഈ ഒരു സ്പെർമാറ്റോജെനിസിസിൽ. നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഏറ്റവും ടോപ്പിലുള്ളതാണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ഗോണോഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും. ആ ഒരു ഹോർമോൺ വന്നിട്ട് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നും രണ്ട് ഹോർമോൺസ്, അതായത് LH FSH എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. ഈ രണ്ട് ഹോർമോൺസിൽ LH വന്നിട്ട് ലെൻഡിക് സെല്ലിൻ്റെ മുകളിൽ വന്ന് ആക്ട് ചെയ്യുകയും ലെൻഡിക് സെല്ലിൽ നിന്ന് ആൻഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ ആൻഡ്രജനാണ് സ്പെർമാറ്റോജെനിസിസിന് സഹായിക്കുന്നത്. ഇനി ഒരു FSH എന്ന് പറയുന്നത് സെർട്ടിയോളൈസ് സെല്ലിൻ്റെ മുകളിൽ പോയിട്ട് ആക്ട് ചെയ്യും. ആ സെർട്ടിയോളൈസ് സെൽസ് എന്തിനു സഹായിക്കും? സ്പെർമിയോജെനിസിസിനെ സഹായിക്കും. എൻഡോക്രൈൻ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, ഹൈപ്പോതലാമസ് GnRHനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ GnRH വന്നിട്ട് പിറ്റ്യൂട്ടറിയിൽ നിന്ന് LH നെയും FSH നെയും പ്രൊഡ്യൂസ് ചെയ്യും. ആ LH FSH ഉം സ്പെർമാറ്റോജെനിസിസിനെയും സ്പെർമിയോജെനിസിസിനെയും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു 3 മുതൽ 4 വരെ മാർക്കിന് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം.
ഇപ്പോൾ ഈ ഒരു COVID-19 പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ എക്സാമൊക്കെ നീട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എക്സാം വരാം. അപ്പോൾ എല്ലാവരും എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കുക എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു.